അന്നേരം ഇന്ന് നമുക്ക് നല്ലൊരു ഉള്ളിത്തണ്ട് തോരൻ അങ്ങോട്ട് റെഡിയാക്കാം. അതിനുവേണ്ടി കുറച്ച് ഉള്ളിത്തണ്ട് നല്ല രീതിയിൽ കഴുകി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് നമ്മുടെ കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് അല്പം സവാള, അല്പം തേങ്ങ, പച്ചമുളക്, കറിവേപ്പില ആവശ്യത്തിന് എണ്ണയ്ക്ക് അങ്ങോട്ട് ഒഴിച്ച് അടിപൊളിയായിട്ട് നമ്മുടെ ചെറിയൊരു ഉള്ളിത്തോരൻ അങ്ങോട്ട് റെഡിയാക്കി കൊടുക്കാം. വേറെ ഉള്ളിത്തണ്ടെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പെട്ടെന്ന് അങ്ങോട്ട് തോരൻ അങ്ങോട്ട് ആക്കി അങ്ങോട്ട് എടുക്കാം. അന്നേരം നമ്മുടെ ഉള്ളിത്തണ്ട് തോരൻ അങ്ങോട്ട് റെഡിയാക്കാനായിട്ട് ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ചട്ടി നല്ല രീതിയിൽ അങ്ങോട്ട് ചൂടായി വരട്ടെ. അങ്ങനെ ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അന്നേരം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു അല്പം കടുവ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്ക് നമ്മുടെ ഉള്ളിത്തണ്ണ കൊണ്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന അരമുറി സവാളയും രണ്ട് പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങ. പിന്നെ ഒരല്പം മഞ്ഞപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കും. അത് നല്ലപോലെ ഇളക്കി നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 5 മിനിറ്റത്തേന് അടച്ചാൽ കൊടുക്കാം. വെള്ളമൊന്നും അടിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് വാടി കിട്ടിക്കോളും. 5 മിനിറ്റ് അടച്ചുകൊണ്ട് വെച്ച് കഴിയുമ്പോഴത്തേന് നമ്മുടെ സിമ്പിളായിട്ടുള്ള ഉള്ളിത്തണ്ട് തോരൻ റെഡിയാണ്. തീയൊക്കെ നല്ലപോലെ നമ്മൾ കുറച്ച് വെച്ചിട്ട് നമുക്കിത് അടച്ചുകൊണ്ടാവും. ഇടയ്ക്ക് നമ്മുടെ തോരനൊക്കെ ഇളക്കി കൊടുക്കാം. എല്ലാം ഒന്ന് വാടി റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ തുറന്നു കൊണ്ട് വെക്കണം. തുറന്ന് വെച്ചിട്ട് ഉള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്വാദിഷ്ടമായ ഉള്ളിത്തണ്ട് തോരനും റെഡിയാണ്. നമുക്കിനി ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പൊക്കെ പരുവത്തിന് തന്നെയുണ്ട്. ഇനി അല്പം കൂടെ വെള്ളം ഒന്ന് വറ്റി ഒന്ന് വന്നാൽ മതി. ഉള്ളിത്തണ്ടായിട്ട് പെട്ടെന്ന് വേവുകയും ചെയ്യും. ഒന്ന് വാടിയാണ് അന്നേരം നമ്മുടെ ഉള്ളി തണ്ട് തോരനെല്ലാം റെഡി ആയിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി നല്ല കുരുവായിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഉള്ളിത്തണ്ട് തോരൻ, ചോറിൻ്റെ കൂടെയൊക്കെ ഇളക്കി കൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റിലുള്ള ഒരു തോരനാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കുകയും ചെയ്യും. നല്ല ഈസി ഉള്ളിത്തണ്ട് തോരൻ. ഇനി ആ ചട്ടിയുടെ ചൂടത്ത് ഒന്നുകൂടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആയി വരും. അന്നേരം നമ്മുടെ തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്.